ഒരു സാധാരണക്കാരനായി ജീവിക്കാൻ പലപ്പോഴും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. തിരക്കേറിയ ബീച്ചിൽ കപ്പലണ്ടി കുറിച്ച് നടക്കാൻ, ലൈൻ ബസിന്റെ ഫുട്ബോളിൽ തൂങ്ങി യാത്ര ചെയ്യാൻ, ഒന്ന് സൈക്കിൾ ചവിട്ടാൻ ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും സാധിക്കില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും അധികം വിഷമം എനിക്ക് ഈ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അത് നിന്റെ ആശകളും കൂടി എനിക്ക് തല്ലിക്കെടുത്തേണ്ടി വന്നല്ലോ എന്നോർത്തിട്ട്. തിയേറ്ററിലുണ്ടായിരുന്ന ആളുകളെ നിങ്ങൾ അറേഞ്ച് ചെയ്തതാണോ? പൈസ തരാന്ന് പറഞ്ഞിട്ടല്ലടാ. 15 രൂപ ഞാൻ തരില്ലേ? എന്റെ 15,000 ഏത് 15,000 ആയി പറയണേ? ഞാൻ തരില്ലേ? എന്റെ 5,000 തന്നെ. തന്നോട് പോവാനെ പറഞ്ഞു. താനല്ലോടോ തരാന്ന് പറഞ്ഞേ. ഇയാള് താൻ തരില്ലേ? വാങ്ങാൻ ഞങ്ങൾക്ക് അറിയാം. പൈസ തരുന്നുണ്ടോ ഇല്ലയോ? എന്നീ പൈസ തരാന്നല്ലേ പറഞ്ഞത്? ഏതൊക്കെ പൈസ തരാനാ പറഞ്ഞത്? പറ തിയേറ്ററിൽ ആളുകൾ എങ്ങനെ വന്നു? അത് എങ്ങനെ വന്നു എന്നൊക്കെ നിങ്ങളുടെ കാമുകി എന്തിനാ എന്നെ വിളിക്കുന്നത്? നീതു എന്താ, അവളല്ലാതെ വേറെയും കാമുകിമാരുണ്ടോ നിങ്ങൾക്ക്? ഹലോ, ഞാൻ നീതുവ. അത് മനസ്സിലായി. എന്തിനാ എന്നെ വിളിച്ചതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിന്റെ ഭർത്താവിനെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ അയാൾ നിന്നെയും കൊണ്ട് കറങ്ങുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതണ്ട. നീയുമായുള്ള ബന്ധത്തിൽ പോലും ജീവ കാണുന്നത് ബിസിനസ്സാ, വെറും ബിസിനസ്. അയാൾ എന്നെ കല്യാണം കഴിക്കാതിരുന്നത് എന്റെ ഭാഗ്യമായ ഞാനിപ്പൊ കരുതുന്നെ. നീ ഇതൊക്കെ വെറും അസൂയ കൊണ്ട് പറയുകയാണെന്ന് എനിക്കറിയാം. അല്ലാതെ ഞങ്ങളുടെ ബന്ധത്തിൽ ജീവയ്ക്ക് എന്ത് ബിസിനസ് ഇൻട്രസ്റ്റാ ഉണ്ടാവുക? നീ വിചാരിക്കുന്നതിലും അപ്പുറത്തെ ബിസിനസ് മൈൻഡാ ജീവയുടേത്. നിന്നെ കയറി പിടിച്ചു എന്നുള്ള ആരോപണം പൊളിഞ്ഞപ്പോ പുതിയതുമായിട്ട് ഇറങ്ങിയതാണോ നീ? അല്ല, ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിനക്ക് തെളിവ് തരാം. ഇന്നലെ രാത്രി മുതൽ ഇന്നുച്ചവരെ സിനിമാ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു പരസ്യം ഞാൻ നിനക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. നീ അതൊന്ന് നോക്ക്, അപ്പ മനസ്സിലാവും ജീവയുടെ ബിസിനസ് മൈൻഡ് എന്താണെന്ന്. ഹലോ, ഹലോ, എന്താ എന്താ അവള് പറഞ്ഞത്? എന്താ കാവ്യേ? എന്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള മാർഗമാണല്ലേ? നീ എന്തൊക്കെ പറയുന്നേ? നിങ്ങളൊത്ത് ഞാൻ സിനിമ കണ്ടതുവരെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തു, തിയേറ്ററിനും നിങ്ങളുടെ സിനിമയ്ക്കും വരുമാനം കൂട്ടി. ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്നെ കൂടി നിങ്ങൾ ഉപയോഗിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്ത് ചെയ്തു? നോക്ക. ഇങ്ങനൊരു പരസ്യം നൽകാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കള്ളം പറയണ്ട, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്യാൻ ആരും ധൈര്യപ്പെടില്ല. സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ കണ്ട എക്സൈറ്റഡ് ആകാത്ത ഒരു ക്രൗഡിനെ അറേഞ്ച് ചെയ്യണമെന്ന് ഞാൻ ശിവയോട് പറഞ്ഞു എന്നുള്ളത് നേരം. അവനാ എല്ലാം ഏർപ്പാടാക്കിയത്. കള്ളം പറയണ്ട, ചതിയനാ നിങ്ങൾ. അല്ല, ഞാൻ ശിവയെ വിളിക്കാം. വേണ്ട, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് മുൻപിൽ ആരും സാക്ഷി പറയാൻ വരണ്ട. എനിക്കൊരു ന്യായവും കേൾക്കണ്ട. ശിവ, നീ എവിടെ?
ഇനി നിനക്ക് എന്താ അടി വേണ്ടത്? അല്ല, ഭർത്താവിന്റെ തനിനിറം ബോധ്യമായതിന് നീ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? എന്ത് തനിനിറത്തിന്റെ കാര്യമാ നീ ഈ പറയുന്നത്? ബിസിനസ്സുകാരനാവുന്നതേ അത്ര മോശം കാര്യമാണോ? ഈശ്വരമഠത്തിൽ ജനിച്ചവർക്കേ ബിസിനസ് രക്തത്തിലുള്ളതാ. അവിടെ വന്ന് കയറുന്നവർക്കും അങ്ങനെ തന്നെയാ. ഞാനത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ ഇതിന്റെ ഇരട്ടി കാശുണ്ടാക്കിയാലേ. വെച്ചിട്ട് പോടി അവിടുന്ന്. പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. മാറിനിക്ക. കവി, കവി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കവി, ഏട്ടത്തി, പ്ലീസ്, ഏട്ടനൊന്നും അറിഞ്ഞതല്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോയ്ക്ക് പ്രശ്നക്കാരല്ലാത്ത ഓഡിയൻസിനെ അറേഞ്ച് ചെയ്യാൻ ഞാനാ ഏട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറി ഏൽപ്പിച്ചത്. അയാൾ ഇങ്ങനൊരു വൃത്തികേട് കാണിക്കുന്നു ഞാൻ പോലും അറിഞ്ഞപ്പോൾ വൈകി. ഇതിൻ്റെ പേരിൽ ഏട്ടനോട് പിണങ്ങരുത്. എല്ലാം എൻ്റെ തെറ്റാണ്. ഞാൻ എൻ്റെ 9 ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോ പിണങ്ങാൻ 90 കാരണങ്ങൾ ഉണ്ടാക്കിയത് ഞാനല്ല, നിന്റെ ഏട്ടൻ തന്നെയാ. പിണങ്ങാനുള്ള ഒരവസരം പോലും ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എന്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് എന്നെ കൊണ്ടാവും പോലെ നിന്നോട് നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണയും ഞാൻ പരാജയപ്പെട്ടു. ഒരുപക്ഷെ ഇതായിരിക്കും നമ്മുടെ വിധി. നമ്മൾ തമ്മിൽ ചേരേണ്ടവരാണെന്ന് നിന്റെ ദൈവങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എന്തായിട്ടാ ഇത്? എല്ലാ എതിർപ്പുകൾക്കിടയിലും നിങ്ങളെ ചേർത്ത് വെച്ചത് ദൈവമാണെന്ന് ഏട്ടൻ ഇനിയും മനസ്സിലായില്ലേ? ഏയ്, അതൊക്കെ നിന്റെ തോന്നല്. ഒക്കെ അച്ഛമ്മയുടെ ഓരോ വട്ട്. അല്ലാതെന്താ? എന്നോടുള്ള ദേഷ്യത്തിന് ഇനിയും നടക്കണ്ട. ഇവന്റെ കൂടെ പൊയ്ക്കോ. നീ കാറെടുത്തു വാ. അപ്പൊ ഏട്ടനോ? ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്നോളാം. ഏട്ടാ, ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് എന്നെ ഈ ജീൻസ് ഒക്കെ ഇടിപ്പിച്ചിട്ട് പറ്റിക്കാനാണോ ഭാവം? റിയലി?
എന്തെങ്കിലും പറ്റിയോ? നിന്റെ ആഗ്രഹങ്ങളിൽ ഇനി അവശേഷിക്കുന്നത് നമ്മൾ ഒരുമിച്ചുള്ളൊരു നടത്തുക. കണ്ടില്ലേ, നല്ല നിലാവുണ്ട്, നല്ല തണുത്ത കാറ്റും. ആ ആഗ്രഹം കൂടി ഇന്നങ്ങ് സാധിച്ചാലോ? ഒരു നിമിഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമ്മാനം നിങ്ങൾ എനിക്ക് തന്നില്ല. ഓ സോറി, ഞാനത് മറന്നു. ഈ നിമിഷത്തിൽ നീ ആഗ്രഹിക്കുന്നതിലും വലിയൊരു സമ്മാനം എന്റെ കയ്യിലുണ്ട്. ഡയമണ്ട് എങ്ങനെയുണ്ട്? അയ്യേ, ഇതാർക്ക് വേണം? ഇത് വിലവിടിപ്പുള്ളതൊക്കെ ആയിരിക്കും. എന്നാലും ഈ നിമിഷത്തിൽ ഇതിനോട് എനിക്കൊരാഗ്രഹവും തോന്നുന്നില്ല. എനിക്കിഷ്ടം വേറൊന്ന്. ഒരിക്കൽ കൂടി നിങ്ങൾ തോറ്റ സ്ഥിതിക്ക് നമുക്ക് വീട്ടിലേക്ക് പോവാം. രാവിലെ ഇറങ്ങിയതല്ലേ, ഇനിയും ചെന്നില്ലെങ്കിൽ അച്ഛമ്മ പരിഭ്രമിക്കും. എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അച്ഛമ്മ ഇതിനകം വിളിച്ചനെ. അതുകൊണ്ട് കുറച്ചുകൂടി വൈകിയാലും ഒരു പ്രശ്നവുമില്ല. എന്തിനാ വൈകിക്കുന്നത്? എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഇനി നടക്കാനൊന്നും വയ്യ. ഈ നിമിഷം നീ ആഗ്രഹിച്ചത് കണ്ടെത്തി തന്നിട്ടേ ഞാൻ ഈശ്വരമഠത്തിലേക്കുള്ളൂ. വെറുതെ വാശി പിടിച്ച് എന്റെ ഉള്ളിൽ നിങ്ങളോട് തോന്നിയ സോഫ്റ്റ് കോർണർ ഇല്ലാതാക്കണ്ട. അപ്പോ എന്നോടുള്ള വിരോധം മാറി തുടങ്ങിയല്ലേ? ഈ രാത്രിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് നാളെ ഒരു ദിവസം മുഴുവൻ ഞാൻ സമയം തരാം. കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റൂ? എന്താ സംശയം? വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ഇതൊരു വെല്ലുവിളിയായിട്ടൊന്നും കാണണ്ട, ഒരു തമാശ. അല്ലെങ്കിൽ എന്റെ ഒരു വട്ട്, അത്രയും കരുതിയാ മതി. പോകാം, നമ്മൾ ചെല്ലാതെ അച്ഛമ്മ ഉറങ്ങില്ല. ശരി. ജീവ, കാവ്യയുടെ കൽപ്പനകളൊക്കെ സാധിച്ചു കൊടുത്തോ? ഇല്ലടാ, ആ ഡയമണ്ട് നെക്ലസ് ചീറ്റിപ്പോയി. അവൾ ആഗ്രഹിച്ചതേ അതല്ലെന്നാ പറയുന്നേ. ഞാൻ വിചാരിച്ചത് വിലപിടിപ്പുള്ള സമ്മാനം കാണുമ്പോ കാവ്യ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന. സാധാരണ പെണ്ണുങ്ങളെ പോലെ അവളെ കാണണ്ട സിദ്ധു, ഇതൊരു പ്രത്യേക ജനുസ. അവള് മനസ്സിൽ കരുതിയത് കൊടുത്താലേ സമ്മതിച്ചു തരൂ. എന്നാലും ഇതിത്തിരി കടുത്ത കൈയായി പോയി. മനസ്സിലുള്ളത് സാധിച്ചു കൊടുക്കാൻ എങ്ങനെ പറ്റും? പണ്ട് പാഞ്ചാലി പോലും ഭീമസേനന് കല്യാണ സൗഗന്ധിക എന്ന ടാർഗറ്റ് കൊടുത്തിരുന്നു, ഇത് അത്ര പോലും ഇല്ല. ഭീമന്റെ കാര്യം വിട്. അവൾ അമ്പിളി അമ്മാവനെ വേണോന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയനെ. ഇതിപ്പോ വല്ലാത്ത ചതിയായിപ്പോയി. ഇന്ന് ആഗ്രഹിച്ചത് കണ്ടുപിടിക്കാൻ നാളെ ഒരു ദിവസം കൂടി സമയം തന്നിരിക്കുക. അല്ല ജീവ, നിങ്ങൾ തിരിച്ചു വീട്ടിലെത്തിയോ? ആ, അച്ഛമ്മ പരിഭ്രമിക്കുമെന്നും പറഞ്ഞ് കാവ്യ ധൃതി വെച്ചതുകൊണ്ട് ഞങ്ങൾ ഇങ്ങി പോകുന്നു. അല്ല, അച്ഛമ്മയുടെ അടുത്തെത്താൻ കാവ്യ തിരക്ക് കൂട്ടിയെന്നോ? അതെ. എടാ,
ഈ രാത്രി കാവ്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് തന്നെ, അച്ഛമ്മയെ കാണാൻ. ആണോ? അതേടാ, ഒരു സംശയവും വേണ്ട. ഞാൻ അവളോട് ചോദിക്കട്ടെ? നീ ചോദിക്ക. അല്ല, അച്ഛമ്മയെ കാവ്യ കണ്ടോ? ഇല്ല, അവളിപ്പം ഞങ്ങളുടെ റൂമില്. ഫ്രഷ് ആയിട്ടേ അച്ഛമ്മയുടെ റൂമിൽ കിടക്കാൻ പോകും. എന്നാ നീ ചെല്ല്, അച്ഛമ്മയെ വിളിച്ച് അവളുടെ മുൻപിൽ കൊണ്ടുചെന്ന് നിർത്ത്. എന്നിട്ട് ചോദിക്ക്, ഇതല്ലേ നീ ആഗ്രഹിച്ചതെന്ന്. ശരിയടാ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേടാ, ബെസ്റ്റ് ഓഫ് ലക്ക്. അച്ഛമ്മേ, അച്ഛമ്മ ഒന്ന് എഴുന്നേറ്റേ. ആ, നിങ്ങൾ വന്നോ? അവളെവിടെ? ഒക്കെ പറയാം, അച്ഛമ്മ ഒന്ന് എന്റെ കൂടെ വന്നേ. എന്താടാ? അച്ഛമ്മ വാ, ഒരു സർപ്രൈസ് ഉണ്ടാക്കാനാ. ഓ പിന്നെ ഈ പാതിരാത്രിക്കാ സർപ്രൈസ്, ഒന്ന് പോടാ. പ്ലീസ്, എന്റെ പൊന്നച്ഛമ്മയല്ലേ, ഒന്ന് വാ. ഈ ചെറുക്കന്റെ ഒരു കാര്യം, എവിടോട്ടാ ഞാൻ വരേണ്ടത്? അച്ഛമ്മേ, അതിലിരിക്കട്ടെ ഒരു സസ്പെൻസ്. വാ 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 അച്ഛമ്മേ. ആ വരാം. എന്റെ പൊന്നെ, ഞാൻ എണ്ണീക്കട്ടെ? ഇവിടെ ഈ വേഷം കെട്ടിച്ചാണോ നീ പറഞ്ഞ സർപ്രൈസ്? നിനക്ക് ഈ കളസം ഒന്നും തീരെ ചേരുന്നില്ല. സാരി തന്നെയാ നല്ലത്. അയ്യോ അച്ഛമ്മേ, സർപ്രൈസ് അച്ഛമ്മയ്ക്കല്ല, കാവ്യക്ക്. ഈ രാത്രി അച്ഛമ്മയെ കാണാനല്ലേ നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്? അച്ഛമ്മ, ഞാൻ അങ്ങോട്ട് പോയി കാണുമായിരുന്നല്ലോ. എന്തിനാ വെറുതെ അച്ഛമ്മയുടെ ഉറക്കം കളഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നന്നായി. അതുകൊണ്ടാണല്ലോ ഇവൻ നിന്നെ കോലം കെട്ടിച്ചത് എനിക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ ഫാഷൻകാരി ആക്കാൻ വേണ്ടിയല്ല ഇവളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. നീയും ഇവളുടെ നിലവാരത്തിലേക്ക് ഉയരാൻ വേണ്ടിയാ. ദേ ഈ കോപ്രായ വേഷങ്ങളൊക്കെ ഊരി വെച്ചു വാ. നീയും വന്നിട്ട് ഞാൻ ഉറങ്ങും. ഞാനിപ്പോ അച്ഛമ്മ കണ്ണൂന്ന് നിങ്ങളോട് പറഞ്ഞു. വേഷം കിട്ടിച്ചതും പോരാ, മനുഷ്യനെ നാണം കെടുത്തുകയും ചെയ്തു. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അല്ല, ഈ രാത്രി രാത്രി ഇപ്പൊ നാണം കെട്ടത് ശരിക്കും ഞാനാ. എടോ സിദ്ധു, നിന്നെ എന്റെ കൈ കിട്ടിയാ തീർന്നടാ, നീ തീർന്നു. രക്ഷയില്ലടാ, എത്ര ആലോചിച്ചിട്ടും അവളെ രാത്രി നേരത്ത് എന്താ ആഗ്രഹിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല സിദ്ധു, നിന്നെ മാത്രം വിശ്വസിച്ചാ ഞാൻ നിൽക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും അവളെ രാത്രി നേരത്ത് എന്താ ആഗ്രഹിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല സിദ്ധു, നിന്നെ മാത്രം വിശ്വസിച്ചാ ഞാൻ നിൽക്കുന്നത്. പറഞ്ഞ ഈ പെൺകുട്ടികളുടെ മനസ്സിലെന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ലടാ, പഠിച്ച കള്ളികളാ. ഇനി അഥവാ നമ്മൾ മനസ്സിലുള്ളത് കണ്ടെത്തിയാൽ തന്നെ അവർ പറയും അതല്ല ആഗ്രഹിച്ചതെന്ന്. എല്ലാ എഫേർട്ടും അതോടെ വെള്ളത്തിലായില്ലേ? ഏയ് കാവ്യ, അങ്ങനെ കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഒരു കാര്യം നീ പറഞ്ഞ നേരെ അവളുടെ മനസ്സിലുള്ളത് കണ്ടെത്താൻ നമുക്ക് പറ്റില്ല. പെണ്ണിന്റെ ആഗ്രഹം മനസ്സിലാക്കാനേ മറ്റൊരു പെണ്ണിനെ പറ്റൂ. മറ്റൊരു പെണ്ണിനോ? അതെ, ഏതാണ്ട് കാവ്യയുടെ അതേ രീതി ചിന്തിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടേ അവളുടെ മനസ്സിലുള്ളത് അറിയാൻ പറ്റൂ. അതാരാ അങ്ങനെ ഒരാൾ? കാവ്യയുടെ പ്രായത്തിൽ എനിക്ക് പരിചയമുള്ളത് നീതുവിനെയും ശിവാനിയാ. പക്ഷേ അവരാരും അവളെപ്പോലെ ചിന്തിക്കുന്നവരല്ല. അവരോട് ഇക്കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാനും പറ്റില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനൊരു കാര്യം സംസാരിക്കാനും മാത്രം സ്വാതന്ത്ര്യം ഒരു പെൺകുട്ടിയോടും ഇല്ല. എന്നാരും പറഞ്ഞു? ഇക്കാര്യത്തിൽ നിനക്ക് അഭിപ്രായം ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളുണ്ട്, കാവ്യ അടുത്തറിയാവുന്ന, അവളുടെ മനസ്സ് കാണുന്ന ഒരാള്. ആര്? ഞാൻ പറയുന്ന ആളെ നിനക്ക് മനസ്സിലാവാത്തതോ അതോ മനസ്സിലായില്ലെന്ന് നടിക്കുന്നതോ? ഞാൻ ഉദ്ദേശിച്ചത് കീർത്തിയെ. അവൾക്കാവുമ്പോ കാവ്യയുടെ ഇഷ്ടങ്ങൾ നമ്മളെക്കാളും അറിയാം. നീ ഒന്ന് വിളിക്ക. ഇല്ലടാ, ഞാൻ ആ കണക്ഷൻ പാടെ വിട്ടതാ. നീ ആഗ്രഹിച്ച എന്താണെന്ന് ഞാൻ കണ്ടെത്തി കാവ്യെ. നിന്റെ ആഗ്രഹം സാധിച്ചു തരുന്നതിനുള്ള മുന്നൊരുക്കം മാത്രമേ ഇതാ.